हलो वेलकम टू रोसेस टेस्टी हाउस वीडियो स्वागत एल सूखल अब या भयंटे गस्ट वे पियर अटी अटा विभव वन इत ना चम्मी निर्वाण ई निर्वाण पेर कौन निवरकाना नमें षेफ को नमें षेफ सुरेश स्पेशल रेसीपी आद भयं टेस्ट अगर टेस्ट अगर नोकमात्र नमक मनसू श नमें केरला ऑथेंटिक रेसीपी कम केरला कूड़ल तेगापा चेर्ति अलग तेग चेर्ती आहार कूड़ल अल तेगापा भर टेस्ट अब नमुक नोकीटरा यानि चम्मीन कोटाद या किलो चम्मीन अब या निर्वाण की वेट को मुन या किलो चम्मीन मुन क्लीन फ्रिड्जिल वाटा अब जस्ट रू चम्मीन अद वाले सिंपल ईसी क्लीन का अब आदमी ते तल तोड़ेमा चल आलका पिुतमा अब अगे पिुतमा कल आर्षन अदूँ अगर मुन क्लश् नमुक कल अब इेपोल मदान या विचारू अदरतमाटीपोल आल अच्छे ईसी पोचा पेट नमुक इन नमुक इन मेल वे ओडन नमें चम्मीन अब अद्मा कईको वेको इन कूड़ल तोल कट्टे ईसी पेटू कल नूल संभव अब मेकणु अब अगतें नमुक वयरवेदन वरान साध्यु अब अब या कहुगि वृति क्लीन एड़को अब इन या अूर ग्राम मात्रे एड़कू नमें निर्वाण की वेट बाकी या फ्रिड्जिल सूक्षा पा इंप या अूर ग्राम एड़ीटें नमुक मसाल तेपी नमक फ्राई चेदा फ्राई चेदाद अवेट नमुक कुछ मसाल पड़े चेरत चम्मीन अल मीन उपयोगो इतलैक् और टीसपू निच काश्मीरी चिली पौडर चेरत अर मुदल अल का मुदल अर वे नमुक मजल पड़ी चेरत अंतम काल टीसपू कुमुक पड़ी चेरत नमुक आवश्यक उपर्त उपर्तमें नमुक और अर मु नार अत्र नीर कूड़े चेरत नार चेट नमक तिम वालों प्रत्येक फ्लेवर टेस्ट वरुद नमुक नाइट मिक्स इतर पद मिनट अलग इंटर फ्रिड्जिल वाणी नमुक पेटा पीड़ी ना करक्ट कौन वे और मुकाल मणिकूर् वे वोलू इन नमुक फ्राई चेदर फ्राइंग पान वैच्छे या या वे चेरत नमें ऑथेंटिक रेसीपी केरला रेसीपी अदे वे ऐसी उत्तम इतने रू दंड करवेपिल वा या फ्राई चेक अब करवेपिल वे कमु न्लवर कटा करवेपिल वो ना मीन फ्राई चेक अगर चाहे अब करवेपिल वैच्वर अगर नोक और प्रत्येक फ्लेवर मणके वरुटो वेलच्णको ते फ्राई चानी नमेल क्यों वरुद ऐसे रेडी आईटे नमक मरचिटक ഒരുപാടങ്ങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ആവണ്ട ഡീപ്പ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റബ്ബർ പോലെ ആയി പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതിപ്പോ ഞാൻ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ട് ബാച്ച് ആയിട്ടാണ് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എണ്ണ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ബാലൻസ് കൂടി നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം अब इत रु बैच फ्राई चेड़े नमक मणचटी तैयार मणचटी अड़पे वे मणचटी चुदायटे चूड़ा शेष नमक वाड़ेल न सद्य के कट्टे अद वलिपल और वाड़ेल नमुक वोक इतपोले वचम नमुक रही मूं टेबिस्पू वेलच्चों वेलच्चे इन इतने नमें फ्राई चेद चम्मी नमुक चेरत
ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. തേങ്ങാപ്പാൽ വന്നിട്ട് തലപ്പാലെന്നോ ഇടംപാലെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒരൊറ്റ തേങ്ങാപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അതായത് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് പാലാക്കിയതാണ്, അതാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവാണ്. പിന്നെ 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്, അത്രയും പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, കുരുമുളക് പൊടി. അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെയും ഈ പെപ്പർ പൗഡറിൻ്റെയും ടേസ്റ്റാണ് ഇതിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കുക. ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊരു പുളി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് ഇത് തക്കാളി ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ 2 കഷ്ണം പച്ചമാങ്ങ ചേർക്കാവുന്നതാണ്. ചെറുതായിട്ടൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പച്ചമാങ്ങ ചേർക്കുന്നവർ ആദ്യം തന്നെ ചേർക്കുക, അല്ലെങ്കിൽ മാങ്ങ വെന്ത് കിട്ടത്തില്ല. ഇതിപ്പോൾ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്തത്. ഇത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. തിളച്ചാൽ മാത്രം മതി. തിളച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല കുറുകി, നല്ലൊരു എന്താ പറയുക, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ, അത്ര അതേപോലെ തന്നെ നമുക്ക് ആ ഒരു കൊതി വരുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ ഭയങ്കര റിച്ചായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പം നമ്മുടെ വീട്ടിലേതെങ്കിലും ഗസ്റ്റോ അങ്ങനെ ഒരു സ്പെഷ്യൽ ഗസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേരള സ്റ്റൈൽ ഒത്തൻറ്റിക് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്കിപ്പം ചെമ്മീൻ ഇല്ലെങ്കിൽ, ചിലരൊക്കെ ഇങ്ങനെ സീ ഫുഡായിട്ട് സീ ഫുഡ് അലർജിയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ക്രാബും പ്രോൺസൊക്കെ അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ പ്രോൺസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ആഗോലി ഉണ്ടെങ്കിൽ ആഗോലി ചെയ്യാം, അല്ലെങ്കിൽ കരിമീൻ ചെയ്യാം, അങ്ങനെയുള്ള മീനുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.